ആത്മാവിനെ പരിപോഷിപ്പിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ എന്തെല്ലാം അക്കമിട്ട് പ്രവാചകന്മാരെ പറഞ്ഞു തന്നിട്ടുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതുപോലെ ശരീരത്തിന് ആവശ്യമായതൊക്കെ പറഞ്ഞു തന്ന പോലെ രണ്ടും കളഞ്ഞിട്ടില്ല, രണ്ടും പ്രധാനമാണ്. പക്ഷെ അതിപ്രധാനമാണല്ലോ, ശരി അതിപ്രധാനമാണ് ആത്മാവ്. ശരീരവും അപ്രധാന്യമല്ല, അപ്രധാനമല്ല ശരീരം. എന്തുകൊണ്ട്? ആത്മാവ് ഭൂമിയിൽ നിലനിൽക്കണോ, ശരീരം ആവശ്യമാണ്. അതുകൊണ്ട് വിശക്കുന്ന ശരീരത്തിനാവശ്യമായ ഭക്ഷണങ്ങൾ പറഞ്ഞു തന്നാതെ പ്രവാചകർ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശക്കുന്ന ആത്മാവിനാവശ്യമായ ഭക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാന മഹദി സയ്യിദത്തിന് ആയിഷ റളിയല്ലാഹു അൻഹ ശ്രദ്ധിക്കണം, രണ്ടും ഗൗരവത്തോടെ പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ അതിപ്രധാനമായി പരിഗണിച്ചത് ആത്മാവാണ്. സയ്യിദത്തുന ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ഹബീബായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിയിലിരിക്കുകയാണ്. പുണ്യ നബിയോട് ചോദിച്ചു, നബിയേ ലൈലത്തുൽ ഖദറാണെന്ന് ഞാൻ അറിഞ്ഞാൽ യാ റസൂലുള്ളാ ഞാൻ എന്ത് കാര്യത്തിനാ റബ്ബിനോട് ദുആ ചെയ്യേണ്ടത്? ശരിയാരത്തിനാ റബ്ബിനോട് ദുആ ചെയ്യേണ്ടത്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലില്ലാഹ അല്ലഹു വല്ലാഫിയാ ആയിഷ, അള്ളാഹുവിനോട് ആരോഗ്യം തരാൻ പറയണം ആയിഷ, റബ്ബിനോട് ചെയ്തു പോയ തെറ്റുകളെല്ലാം പുറത്തു തരാനും പറയണം ആയിഷ. ഈ രണ്ടു കാര്യമാണ് ആയിഷ നീ റബ്ബിനോട് ചോദിക്കേണ്ടതെന്ന് ഹബീബായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ ആരോഗ്യം അള്ളാഹുവിന്റെ ഹബീബ്, ഒരു മുഅ്മിൻ ഈമാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സൗഭാഗ്യം ആരോഗ്യമാണെന്ന് പഠിപ്പിച്ച മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഭക്ഷണത്തിനും ശരീരത്തിന് അതിൻ്റെതായ പ്രത്യേകതകൾ നൽകുന്നുണ്ട്. ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വൈദ്യശാസ്ത്രം ഇപ്പോൾ പലതും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ശാസ്ത്ര ലോകത്തിന് കണ്ടെത്താനും കഴിയും. എന്നാൽ ആത്മാവിന്റെ ഭക്ഷണം ഏതെന്നോ, ആത്മാവിന്റെ ഭക്ഷണങ്ങൾ ഓരോന്നും ആത്മാവിൽ വരുത്തുന്ന സ്വാധീനം എന്തെന്നോ പറയാൻ ഭൗതിക ശാസ്ത്രത്തിന് കഴിയില്ല. അത് കഴിയുന്നത് അള്ളാഹു പ്രത്യേകമായ വിജ്ഞാനം നൽകി അനുഗ്രഹിച്ച പ്രവാചകന്മാർക്ക് മാത്രമാണ്. അതേതൊരു ഇവരുടെ പ്രവർത്തന മണ്ഡലം തന്നെ ആത്മാവാണല്ലോ. അതുകൊണ്ട് തന്നെ ആത്മാവിന് വിശക്കുമ്പോൾ നൽകുന്ന ഭക്ഷണങ്ങൾ എന്താണ്, ആത്മാവിനെ പരിപോഷിപ്പിക്കാൻ നൽകേണ്ട ഭക്ഷണം എന്താണ്, ആത്മാവ് പരിപോഷിച്ചു വന്നാൽ ആത്മാവിന്റെ അവസ്ഥ എന്താണ് എല്ലാം കൃത്യമായി ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പ്രിയമുള്ളവരെ. ആത്മാവിന്റെ ഭക്ഷണത്തിൽ അതിപ്രധാനമായതെന്താ? ആത്മാവിന്റെ ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനമായത്, അതിപ്രധാനമായത് ഈമാനാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈമാനാണ് ഖുർആൻ എടുത്തു പറഞ്ഞു തന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ എല്ലാ തലത്തും ഒരുപാട് തലങ്ങളിൽ ഈമാനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടല്ലോ പരിശുദ്ധ ഖുർആൻ. ഖദ ഫലഹൽ മുഅ്മിനൂൻ, ഈമാനുള്ള ആളുകൾ വിജയിച്ചിരിക്കുകയാണ്. ഈമാൻ എവിടെയാണ് ഈമാൻ സ്വാധീനം ചെലുത്തുന്നത് റൂഹിലാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റൂഹിലാണ് ഈമാനിന്റെ സ്വാധീനം. ആ സ്വാധീനമാണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നതും. ഈമാൻ എത്രമാത്രം ശക്തമാകുന്നോ അതിനനുസരിച്ച് ആത്മാവ് വളരുകയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നേരത്തെ ഞാനൊരു ഭാഗം പറഞ്ഞു വെച്ചില്ലേ എന്റെ ഉമ്മമാരോട്? അതുകൊണ്ട് സഹോദരിമാരെ, ഗർഭകാലഘട്ടത്തിൽ നിങ്ങൾ എത്ര ഈമാനികമായ ആവേശം ഉണ്ടായിരുന്നവരാണോ അതിനനുസരിച്ച് ആ ഈമാനിക ആവേശമായിരിക്കും നിങ്ങളുടെ ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഗർഭം ധരിച്ച കുട്ടിയിലും ഉണ്ടാകുന്നത്. വലിയ വിഷയമാണ്, വല്ലാത്ത ബന്ധമാണ് ഇത് തമ്മിൽ. എന്തിനേറെ വിശുദ്ധ ഖുർആൻ അത് പറയുന്ന ആയത്ത്, ആ ആയത്ത് പറയുന്നിടത്തുള്ളാഹു ഉമ്മയുടെ ഗർഭപാത്രത്തിലെ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നിടത്തുള്ളാഹു പറഞ്ഞു നോക്ക് നിങ്ങൾ. എന്താ പറഞ്ഞത്? ഉമ്മ ജഅലനസ്ലഹു മിൻ സുലാലതിൻ മിം മാഇൻ ഥുമ്മ സവ്വാഹു. ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കടന്ന ഇന്ദ്രിയത്തുള്ളിയെ പ്രത്യേകമായ സംവിധാനത്തിലുള്ള അള്ളാഹു മനുഷ്യ ശരീരമായതിനെ പ്രത്യേകമായ അള്ളാഹു സംവിധാനിക്കുകയാണ്. ഥുമ്മ സവ്വാഹു, അതിനെ അള്ളാഹു ശ്രമപ്പെടുത്തി. അള്ളാഹു അതിനെ
രൂപ കൽപ്പന ചെയ്ത് രൂപമാക്കി മാറ്റി പഠിച്ച റബ്ബ് എന്നതോ വനഫഖ ഫീഹി മിർ റൂഹി തന്റെ ആത്മാവ് അല്ലാഹുവിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്തു എന്നതാ വജഅല ലകുംസ് സമ്മ വൽ ബസാറ വൽ അഫ്ഇദ വജഅല ലകുംസ് സമ്മ പഠിച്ച റബ്ബ് കേൾവി ശക്തി നൽകി ചെവി കൊടുത്തു എന്നല്ല പറഞ്ഞു കേൾവി ശക്തി നൽകി എന്നാണ് പറഞ്ഞത് ശ്രദ്ധിക്കണം ഇവിടെ ഉമ്മ നിങ്ങളുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞുമാൻ ഗർഭപാത്രത്തിൽ വെച്ചു തന്നെ കേൾക്കുന്നുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ ഗർഭപാത്രത്തിൽ വെച്ചു തന്നെ കേൾക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആനാണ് ഓർമ്മപ്പെടുത്തുന്നത് അപ്പൊ നിങ്ങൾ ഗർഭകാലഘട്ടത്തിൽ എന്താണോ നിങ്ങളുടെ നാവ് കൊണ്ട് ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വയറിനകത്ത് കിടക്കുന്ന കുഞ്ഞുമോ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞുമോൾ കേൾക്കുന്നുണ്ട് എന്നല്ല ആ വചനങ്ങൾ ആ കുഞ്ഞിനെ സ്വാധീനിക്കുന്നുണ്ട് ഉമ്മ നിങ്ങൾ അനർത്ഥങ്ങളാണ് പറഞ്ഞതെങ്കിൽ ആ കുട്ടിയത് സ്വാധീനിക്കുന്നുണ്ട് നിങ്ങൾ നല്ലതാ പറഞ്ഞെങ്കിൽ ആ കുട്ടിയെ സ്വാധീനിക്കുന്നുണ്ട് നിങ്ങൾ ഖുർആനും പാരായണമാ ചെയ്തതെങ്കിൽ ആ കുട്ടിയെ സ്വാധീനിക്കുന്നുണ്ട് നിങ്ങൾ മഹാന്മാരുടെ മതമാണ് പറഞ്ഞതെങ്കിൽ ആ കുട്ടിയെ സ്വാധീനിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം തന്നെ പറഞ്ഞതൊരു കുട്ടിക്ക് വരുന്ന കഴിവിനെ കുറിച്ച് ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടിക്ക് വരുന്ന കഴിവിനെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞത് ആദ്യമായി കുഞ്ഞിന് കേൾവി ശക്തി ഉണ്ടാകുന്നുവെന്നാണ് അതുകൊണ്ട് ഗർഭകാലഘട്ടത്തിൽ പെണ്ണ് ഗൗരവത്തിൽ ശ്രദ്ധിക്കണം ശരീരത്തിന് മാത്രമല്ല നിങ്ങളുടെ ഓരോ വാക്കും ചിന്തയും ആത്മീയമായി കുട്ടിയെ സ്വാധീനിക്കുന്നുണ്ട് മഹാനായ ആത്മീയ ലോകത്തിന്റെ മഹാനായ ആത്മീയ ലോകത്തിന്റെ സുൽത്താനായ മഹാനായ സുൽത്താൻ അൽആരിഫീൻ മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നമ്മൾ കേട്ടില്ലേ ജനിച്ചപാടെ തന്നെ അത്ഭുതമാ കാണിച്ചത് റമദാൻ ഒന്നിനാണല്ലോ ജനിച്ചു വീണത് പകലൊന്നും മുല കുടിച്ചില്ല ഒന്ന് അത്ഭുതപ്പെടാനൊന്നുമില്ല കണ്ടേ ഖുറാഫാത്ത് വിളിച്ചു പറയുന്നുവെന്ന് പറയണ്ട ആ മഹാൻ ജീവിച്ച കാലഘട്ടത്തിൽ ഈ അത്ഭുതം കണ്ടവരാണ് രേഖപ്പെടുത്തിയത് ബുഖാരിയിലുണ്ടോ ഖുർആനിലുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിലല്ല ആ മഹാൻ ജനിച്ചതും ജീവിച്ചതും എന്നേ അവരോട് തിരിച്ചു പറയാനുണ്ട് ആ കാലഘട്ടത്തിൽ അതിന് സാക്ഷിയായവരാണത് പറയുന്നത് എന്താ കാരണം ഇതുവരെ കടന്നത് പവിത്രമായ ഗർഭപാത്രത്തിലാണ് പവിത്രമായ ഗർഭപാത്രമെന്ന് ഞാൻ പറഞ്ഞത് സംഭവത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ പിതാവിന് തന്റെ മകളെ ഈ തോട്ടക്കാരൻ വിവാഹം ചെയ്തു കൊടുക്കുമ്പോ പറഞ്ഞത് തന്നെ എന്താ തോട്ടത്തിൽ നിന്ന് പുഴയിലേക്ക് ഒഴുകിപ്പോയ അത്തിപ്പഴം കടിച്ചതിന്റെ പേരിലാണല്ലോ മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ പിതാവിന് ഈ തോട്ടക്കാരന്റെ മകൾ വിവാഹം കഴിക്കേണ്ടി വന്നത് എന്നിട്ടോ ഞാൻ ആ സംഭവത്തിലേക്ക് കിടക്കുന്നില്ലല്ലേ അവർക്കും അറിയാം ആ സമയത്ത് ആ തോട്ടക്കാരൻ പറഞ്ഞതെന്താ കണ്ണില്ലാത്ത ചെവിയില്ലാത്ത കേൾവി ശക്തിയില്ലാത്ത കണ്ണില്ലാത്ത കാതില്ലാത്ത നാവില്ലാത്ത കൈകാലുകളില്ലാത്ത ഒരു മോളുണ്ട് എനിക്ക് ആ മോളെ നിങ്ങൾ വിവാഹം ചെയ്യണം എങ്കിലേ ഞാൻ പൊരുത്തപ്പെട്ടു തരൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിവാഹം കഴിച്ചുകൊള്ളാം വിവാഹം കഴിഞ്ഞാത്ത രാത്രി തന്റെ ഭാര്യയെ സമീപിച്ചപ്പോ കണ്ണുണ്ട് കേൾവിക്ക് ചെവിയുണ്ട് നാവുണ്ട് സുന്ദരമായി സംസാരിക്കുന്നുണ്ട് കൈകാലുകളുണ്ട് ഭാര്യയോട് തന്റെ ഭാര്യയോട് പറഞ്ഞു നീയല്ല നിന്റെ പിതാവ് പറഞ്ഞ ആൾ നീയല്ല അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഇന്ന് രാത്രി ബന്ധമില്ല പിറ്റേ ദിവസം നേരം പുറന്നപ്പോഴാണ് ഭാര്യ പിതാവിനോട് സംഗതി പറഞ്ഞതപ്പോഴാ പറഞ്ഞത് കണ്ണില്ലെന്ന് ഞാൻ പറഞ്ഞത് എന്റെ മോൾ ജനിച്ചതിന് ശേഷം ഹറാമ കണ്ട കണ്ണ് എന്റെ മകൾക്കില്ല ഒരു ഹറാമും എന്റെ മോൾ കണ്ടിട്ടില്ല ഹറാം എന്റെ മോൾ കേട്ടിട്ടില്ല ഹറാം എന്റെ മോൾ സംസാരിച്ചിട്ടില്ല ഹറാം എന്റെ മോൾ ചെയ്തിട്ടില്ല ഹറാമിലേക്ക് എന്റെ മോൾ നടന്നു പോയിട്ടില്ല നിങ്ങൾ ആ പവിത്രമായ ഗർഭപാത്രത്തിൽ കടന്ന് പത്തു മാസം കടന്നപ്പോ തന്നെ ഉണ്ടായ സ്വാധീനം ചിന്തിക്കണേ നിങ്ങൾ ആത്മീയമായ മേഖലയിലുണ്ടായ സ്വാധീനം ചിന്തിക്ക നിങ്ങൾ ജനിച്ചു വീണപാടെ തന്നെ കാണിച്ചത് ലോകം കണ്ട ഏറ്റവും വലിയ കരാമത്തായിരുന്നില്ലേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആത്മീയമായ മേഖലയിൽ ഉയർന്നുയർന്നു പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ സമയം വെറുതെ കുത്തിയിരുന്ന് ടി വി കണ്ട് സമയം തീർക്കുന്ന ഗർഭിണികളോട് ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ് ഉഹ്റവിയായ ലോകത്തേക്കും ഭൂമി ലോകത്തേക്കും ഉപകാരപ്പെടുന്ന മക്കളാകണോ നിങ്ങളുടെ മക്കളെങ്കിൽ ഗർഭകാലഘട്ടത്തിൽ നിങ്ങൾ ആത്മീയമായ രീതിയിലും നിങ്ങൾ ഉയരണം ഡോക്ടർ എഴുതിത്തരുന്ന ഭൗതികമായ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിന്റെ ഗുളിക മാത്രം കഴിച്ചാ പോരാ ആത്മീയമായ വളർച്ചയ്ക്ക് ആവശ്യമായ സംവിധാനങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്താണെന്ന് നമ്മൾ പറയുന്നുണ്ട്
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ കാലഘട്ടത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ ഉമ്മ മുഖേനയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശരീരത്തിനാവശ്യമായ ഭക്ഷണം നൽകുന്ന പോലെ തന്നെ ആത്മാവിനാവശ്യമായ ഭക്ഷണവും നൽകുന്നത്. ഭൂമിയിലേക്ക് ജനിച്ചു വീണ കുഞ്ഞാണ്, ആ കുഞ്ഞിന് ഉമ്മ അമ്മിഞ്ഞപ്പാലാണ് കൊടുക്കുന്നത്. കട്ടിയുള്ള ഭക്ഷണം കൊടുക്കാൻ മാത്രം പ്രായമായില്ല, ആ ശരീരത്തിലെ ആത്മാവിനും ശരീരത്തിനനുസൃതമായി തന്നെയാണ് ആദ്യഘട്ടത്തിൽ ചെറിയ ചെറിയ ഡോസാണ് കൊടുക്കുന്നത്. എന്താ ജനിച്ചു വീണപാടെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ആത്മാവിനുള്ള ഭക്ഷണമാണത്. പിന്നെ നമ്മൾ പറയുന്നുണ്ട്, ജനിച്ചു വീണപാടൊരു കുഞ്ഞിന്റെ വലതു ചെവിയിലും ഇടതു ചെവിയിലും കേൾപ്പിച്ചു കൊടുക്കുന്നത് ആത്മാവിനാവശ്യമായ ഭക്ഷണമാണ്. ചെറിയ ഡോസാണ് ആ ചെറുപ്പത്തിലേക്ക് കൊടുക്കുന്നത്. കുട്ടി പിന്നെ വളർന്നു വരികയാണ്, വളരുന്നതനുസരിച്ച് ശരീരത്തിന്റെ ഭക്ഷണക്രമത്തിൽ വ്യതിയാനമുണ്ടാകുന്ന പോലെ ആത്മാവിന്റെ ഭക്ഷണത്തിലും വ്യതിയാനമുണ്ടാകുന്നു. 7 വയസ്സുവരെ ഒരു കുഞ്ഞിന്റെ ആത്മാവിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് ആ വീടിന്റെ അന്തരീക്ഷത്തിലുള്ള മാതാവും പിതാവും ആ വീട്ടിലുള്ള പ്രായപൂർത്തിയുള്ള ആളുകളുമൊക്കെ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ തന്നെയാണ് ഈ കുട്ടിയെയും ഈ കുട്ടിയുടെ ആത്മാവിനെയും സ്വാധീനിക്കുന്നത്. 7 വയസ്സായാൽ ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 7 വയസ്സായാൽ നിങ്ങൾ മുറുവൂലാദകും ബിസ്സലാ ഇദാ ബലവൂ സബഅസിനീ, 7 വയസ്സുമായി മാകുമ്പോ നിങ്ങൾ ആ കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. നിസ്കാരം ആത്മാവിന്റെ ഭക്ഷണമാണ്.